بسم الله الرحمن الرحيم. നമ്മുടെ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും ആവശ്യങ്ങൾ നിറവേറ്റപ്പെടാൻ അള്ളാഹു നമ്മെ സഹായിക്കുന്ന, അതിനായി നമ്മൾ ചെയ്യേണ്ട ചില ആയത്തുകളും സൂറത്തുകളും സംബന്ധമായിട്ടാണ്. ആയത്തുകളും സൂറത്തുകളും പേര് പറഞ്ഞാൽ അതുകൊണ്ട് വിഷയം അവിടെ തീരുമെങ്കിലും, അതിനോടനുബന്ധമായി ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുക, ആവശ്യങ്ങൾ നിറവേറി കാണാൻ, ഇത് സംബന്ധമായി മഹാന്മാരായ തസവൂഫിന്റെ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ കുറിക്കുന്ന ഖലാഉൽ ഹാജത്തി ലി അഖീഹിൽ മുസ്ലിം എന്ന് പറയുന്നൊരു അധ്യായമുണ്ട്. ആ അധ്യായത്തിന്റെ ചില ഭാഗങ്ങൾ ചർച്ചയ്ക്ക് എടുക്കുകയാണ്. അള്ളാഹു നമുക്ക് അറിവിൽ ബറക്കത്തും അമല് ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യവിശ്വാസികളെ ഉപമിച്ചിരിക്കുന്നത് ഒരു ശരീരം പോലെ എന്ന് പറഞ്ഞാൽ, ഒരു ശരീരത്തിന്റെ ഒരു ഭാഗത്തിന് വേദനയോ പ്രയാസമോ വന്നു കഴിഞ്ഞാൽ ആ ശരീരം മുഴുവനുമാണ് ആ വേദനയ്ക്ക് വേണ്ടിയിട്ട് ഉറക്കമൊഴിക്കുന്നതും അത് അനുഭവിക്കുന്നതും. സത്യവിശ്വാസികളിൽ ഒരാൾക്കൊരു വിഷമം വന്നാൽ അതെല്ലാവരുടെയും വിഷമം ആവണമെന്ന ഒരു മെസ്സേജാണ് അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എല്ലാവരിലും ഉണ്ടാവേണ്ട ഒരു പാരസ്പര്യ ബോധം, ഐക്യബോധം, യഥാർത്ഥത്തിൽ ഇന്നത് കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ് നാം കാണുന്നത്. എല്ലാ കാലഘട്ടങ്ങളിലും ഇതിനോട് സാമ്യമുള്ള പല സംഭവങ്ങളും നമുക്ക് കാണാൻ കഴിയും. അനൈക്യമുള്ളോടത്ത് അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുകയില്ല എന്നാണ് നമ്മെ ചരിത്രം പഠിപ്പിക്കുന്നത്. പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിന്റെ ദിവസം ഏത് എന്ന ഒരു പ്രഖ്യാപനവുമായി സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുമ്പോൾ സ്വഹാബികളിൽ രണ്ടുപേർ പരസ്പരം തർക്കിക്കുന്നത് കണ്ടോടുത്ത്, അവർ വഴക്കിടുന്നത് കണ്ടോടുത്ത്, ആ സന്ദേശം അറിയിക്കാൻ വന്ന മലക്ക് തിരിച്ചുപോയെന്ന, അല്ലെങ്കിൽ ആ സന്ദേശം അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ മറവി നൽകപ്പെട്ടു എന്നാണ് ചരിത്രത്തിൽ നമുക്ക് അറിയാനുള്ളത്. അപ്പൊ ലൈലത്തുൽ ഖദർ എന്നാണ് എന്ന വിഷയം പോലും നമുക്ക് അതിന്റെ കൃത്യമായ സമയത്തെ കുറിച്ച് അറിയപ്പെടാൻ കഴിയാതെ പോയത് സ്വഹാബികളുടെ ഇടയിലെ അനൈക്യമായിരുന്നുവെന്ന് ചരിത്രം സൂചിപ്പിക്കുകയാണ്. ഒരു ഉദരത്തിൽ കിടന്നവരുടെ ബന്ധം ഏതോ അത് തന്നെയാണ് മനുഷ്യർക്കിടയിൽ, മുഅ്മിനീങ്ങൾക്കിടയിൽ ഉള്ളതെന്നും ഉണ്ടാവേണ്ടതെന്നും ഖുർആൻ പറയുകയാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വതു ഫഅസ്ലിഹു ബൈന ഖവൈകും. അല്ലാഹു പറഞ്ഞത് അങ്ങനെയാണ്. തീർച്ചയായും സത്യവിശ്വാസികൾ ഒരു ഉദര ബന്ധമുള്ളവരാ. അതുകൊണ്ട് അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അല്ലെങ്കിൽ വരുമെങ്കിൽ രണ്ട് സഹോദരന്മാർക്കിടയിൽ മസ്ലഹത്ത് നിങ്ങൾ സ്ഥാപിക്കണം. അതൊരു പൊതു കടമയാണ് മറ്റെല്ലാ മുസ്ലിമീങ്ങൾക്കും. അപ്പോൾ എല്ലാവരുടെ ഇടയിൽ ഐക്യവും സ്നേഹവും സൗഹാർദ്ദവും സ്ഥാപിക്കുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ധാർമ്മിക ഉത്തരവാദിത്തമായി കാണണം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഈ പാരസ്പര്യ ബോധത്തിന് എത്ര കണ്ട് പ്രാധാന്യം കൊടുത്തു എന്നത് മനസ്സിലാക്കാൻ അവിടെ നിന്ന് അവസാനം നടത്തിയ ഹജ്ജത്തുൽ വദാഇന്റെ ആ പ്രഭാഷണത്തെ ഒന്ന് ഓർത്താൽ മതി. അവിടെ നിന്ന് അവസാനം പറഞ്ഞത് ലാ തർജിഉ ബഅദി കുഫാറ യദ്രിബു ബഅദുക്കും റിഖാബ ബഅദ്. സ്വഹീഹുൽ ബുഖാരിയിലുണ്ട് ഹദീസ്. ഞാൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞ് ഇവിടെ നിന്ന് മൺമറഞ്ഞു പോയാൽ എന്റെ ശേഷം വരുന്ന ആരും തന്നെ പരസ്പരം പിരടിവെട്ടി വൈരികളായി കഴിയല്ലേ, നിങ്ങൾ കുഫറിലേക്ക് പോവല്ലേ, നിങ്ങളുടെ ഐക്യം നഷ്ടപ്പെടുത്തി. ഈ ഒരു ഉപദേശമായിരുന്നു മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇൽ അവസാനം ഉച്ചരിച്ച വാക്കുകളിൽ കാണപ്പെടുന്നത്. അതുകൊണ്ട് ഈ പാരസ്പര്യ ബോധം ഉള്ളോടത്താണ് നമ്മുടെ സഹോദരന്റെ ആവശ്യങ്ങൾ നമ്മൾ നിർവഹിച്ചു കൊടുക്കുക എന്നൊരു തലത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുക. നമ്മൾ ചർച്ച ചെയ്യുന്ന അധ്യായത്തിന്റെ ശീർഷകം ഫീ ഖലാഇ ഹാജത്തി അഖീഹിൽ മുസ്ലിം എന്നാണ്. മുസ്ലിമായ സഹോദരന്റെ ആവശ്യം നിർവഹിച്ചു കൊടുക്കുന്നോടത്ത് മറ്റു മുസ്ലിമിന്റെ ബാധ്യതകളെ കുറിച്ചാണ് പറയുന്നത്. അള്ളാഹു നമ്മുടെ അറിവിൽ ബറക്കത്ത് നൽകുമാറാവട്ടെ. നന്മയുടെ വിഷയത്തിൽ പരസ്പര സഹായങ്ങൾ അള്ളാഹുവിന്റെ ഖുർആൻ നമ്മെ അറിയിച്ചിട്ടുള്ള കാര്യമാണ്, നമ്മോട് ഏൽപ്പിച്ചിട്ടുള്ള ഒരു ദൗത്യമാണ്. وتعاونوا على البر والتقوى ولا تعاونوا على الإثم والعدوان سورة المائدة.
നിങ്ങൾ അള്ളാഹുവിലുള്ള വിശ്വാസത്തിലും തഖ്വയിലും അതുപോലെ നന്മയുടെ കാര്യത്തിലും പരസ്പരം സഹായിക്കണം. ശത്രുതയിലും അതുപോലെ തന്നെ മോശമായ കാര്യങ്ങളിലും തെറ്റുകളിലും നിങ്ങൾ പരസ്പരം സഹകരിക്കരുത് എന്ന് പരിശുദ്ധ ഖുർആൻ അള്ളാഹു ആദ്യം പറഞ്ഞ വിഭാഗത്തിൽ നന്മയുടെ വിഷയത്തിലും തഖ്വയുടെ വിഷയത്തിലും പാരസ്പര്യ ബോധം നിലനിർത്തുന്ന പരസ്പര സഹായികളായി തീരുന്ന ആ നല്ലവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ചേർക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അപ്പോൾ മറ്റുള്ളവരെ സഹായിക്കണം, നന്മയുടെ വിഷയത്തിൽ സഹായിക്കണം, അവരോട് സഹകരിക്കുന്ന ഒരു മനസ്സ് നമുക്ക് ഉണ്ടാക്കണം. അത് വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്നല്ല, നമ്മുടെ സ്വർഗലബ്ധി പോലും അതിൽ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു യോദ്ധാവിന്റെ കൂലിയാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അവിടുന്ന് പഠിപ്പിച്ചത് തന്റെ സഹോദരനെ സഹായിക്കുന്നതിലും തന്റെ സഹോദരന് പ്രയോജനകരമായ ഒരു കാര്യം ഉണ്ടാകുന്നതിലും ആര് തന്റെ സഹോദരന്റെ കൂടെ നിൽക്കുന്നുവോ ആ കൂടെ നിൽക്കുന്ന സഹായിയായ മറ്റേ സഹോദരന് അള്ളാഹു നൽകുന്നത് റബ്ബിന്റെ മാർഗത്തിൽ ജിഹാദിന് പോകുന്ന യോദ്ധാവിന്റെ കൂലിയായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉദാഹരണം, നമ്മുടെ സുഹൃത്തിന്റെ, നമ്മുടെ മുസ്ലിമായ ഒരു സഹോദരന്റെ വീട്ടിൽ ഒരു കല്യാണം നടക്കുകയാണ്. അവൻ ഗൾഫിൽ നിന്ന് വന്നതേ ഉള്ളൂ. പെട്ടെന്ന് കുറെ വീട്ടുകാരെയൊക്കെ ഒന്ന് ക്ഷണിക്കേണ്ടി വരും എന്നൊരവസ്ഥയാണ്. ഒന്ന് കൂടെ പോവാം, ഒരു ദിവസം വണ്ടി ഓടിക്കാൻ കൂടെ വിളിച്ചു, ഒന്ന് ചെന്നു കൊടുക്കാം. അല്ലെങ്കിൽ അവന്റെ കൂടെ എന്തെങ്കിലും വേറൊരു ആവശ്യത്തിന് വിളിച്ചു, ഒന്ന് പോകാം, സഹായിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിന്റെ സഹോദരന് ഒരു ഉപകാരം കിട്ടല്ലേ നിന്നെ കൊണ്ട്? അപ്പോ നീ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവനെ പോലെയായിരിക്കുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് നമ്മെ പഠിപ്പിച്ചു തരികയാണ്. അപ്പൊ യോദ്ധാവിന്റെ കൂലി കിട്ടും. അള്ളാഹു ഈ ഭൂമിയിൽ കുറെ ആളുകളെ സൃഷ്ടിച്ചിരിക്കുന്നത് ജനങ്ങളുടെ ആവശ്യം നിറവേറ്റി കൊടുക്കാൻ വേണ്ടിയാ. നമ്മളെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടാവും ചില ഉദാരമതികളുടെ മനസ്സ്. അവരെത്ര കൊടുത്തിട്ടും അവർക്കൊരു മടുപ്പ് വരുന്നില്ല. അതിനെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ടാവും. യഥാർത്ഥത്തിൽ അള്ളാഹു ജനങ്ങളുടെ ആവശ്യം നിർവഹിക്കാൻ വേണ്ടിയിട്ട് അവരെ അങ്ങ് നിയോഗിച്ചിരിക്കും. എനിക്ക് ഓർമ്മയുള്ളത്, ലക്ഷക്കണക്കിന് രൂപ ദാനം ചെയ്യുന്ന പാപങ്ങളുടെ വിഷമങ്ങളും സങ്കടങ്ങളും കണ്ടറിഞ്ഞ് സഹായിക്കുന്ന ഒരു സ്വാലിഹായ ഒരു മനുഷ്യനെ കുറിച്ചാണ്. അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്, റബ്ബ് എന്നെ ഏൽപ്പിച്ചത് ജനങ്ങൾക്ക് ഞാൻ വീതിച്ചു കൊടുക്കുന്നു എന്നതിനപ്പുറമല്ലാതെ എന്റേതൊന്നും ഞാൻ ചെയ്യുന്നില്ല എന്ന് പറയുന്ന ഒരു അനുഭവം ഞാൻ ഓർക്കുകയാണ്. അള്ളാഹു ആ മനുഷ്യന് ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ എന്ന് സാന്ദർഭികമായി ദുആ ചെയ്യുന്നു. ആമീൻ ബിറഹ്മതിക അർഹമർ റഹീമീൻ. ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നു, ജനങ്ങളിൽ അള്ളാഹു തആല ഒരു വിഭാഗം ആളുകളെ പടച്ചിരിക്കുന്നത് ജനങ്ങളുടെ ആവശ്യം നിർവഹിക്കാൻ വേണ്ടിയാണ്. ജനങ്ങളുടെ ആവശ്യം നിറവേറ്റി കൊടുക്കാൻ വേണ്ടി ഒരു വിഭാഗം ആളുകളെ അള്ളാഹു പടച്ചിട്ടുണ്ട്. ഒരിക്കലും അവരെ നരകം കൊണ്ട് അള്ളാഹു ശിക്ഷിക്കൂലാന്ന് റബ്ബ് തന്നെ സത്യം ചെയ്ത് പറഞ്ഞതാണ്. പറയാണ് ഖിയാമത്ത് നാള് സംഭവിക്കുമ്പോൾ പ്രകാശത്തിന്റെ ഒരു പീഠം അള്ളാഹു നിർമ്മിക്കും. ആ പീഠം കൊണ്ടുവന്ന് മഹ്ശറയിൽ സ്ഥാപിക്കും. ഈ പീഠത്തിന്റെ മുകളിലേക്ക് ജനങ്ങളുടെ ആവശ്യം നിറവേറ്റി കൊടുത്ത ആളുകളെ കയറ്റി നിർത്തും. ജനങ്ങൾ മുഴുവനും ഹിസാബിലാണ്. വന്നാസു ഫിൽ ഹിസാബ്, ജനങ്ങൾ മുഴുവനും ഹിസാബിന്റെ കുടുംബരി കൊള്ളുന്ന അവസ്ഥയിലെ ഭീകരമായ അന്തരീക്ഷത്തിൽ നിലകൊള്ളുമ്പോൾ പ്രകാശത്തിന്റെ പീഠത്തിന്റെ മുകളിൽ കയറി നിൽക്കുന്ന ദുനിയാവിന്റെ ഈ സഹായികളായ പലരുടെയും ആശ്രയമായി ജീവിച്ച ആ മഹാന്മാരായ മനുഷ്യന്മാർ ഈ ഹിസാബിന്റെ ഭീതിജനകമായ അവസ്ഥയൊന്നും അവരെ അലട്ടുന്നില്ല. യുഹദ്ദിസൂന റബ്ബഹും, അവരുടെ റബ്ബിനോട് അവരിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കായിരിക്കും. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കുറെ മഹാന്മാരെ അള്ളാഹു ആദരിക്കുന്ന രംഗം മഹ്ശറയിലുണ്ടെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ജനങ്ങളുടെ ആവശ്യം എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മൾ നിർവഹിച്ചു കൊടുക്കാൻ തയ്യാറായാൽ അള്ളാഹു തആല അതിൽ നമ്മെ സഹായിക്കാണ്. ദുനിയാവിലും സഹായിക്കും, ആഖിറത്തിലും സഹായിക്കും.
രണ്ട് മോചനം നൽകുമെന്നാ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതായത് ഒരു മുസ്ലിമായ സഹോദരന്റെ ആവശ്യം നിറവേറ്റി കൊടുക്കുന്നോടത്ത് ആവശ്യം നിറവേറട്ടെ, നിറവേറാതിരിക്കട്ടെ, അതിനുവേണ്ടി നീ പരിശ്രമിച്ചോ, എന്നാൽ അള്ളാഹു നിനക്ക് രണ്ട് മോചനം നൽകും. ആ രണ്ട് മോചനം നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. ഹബീബ് പഠിപ്പിച്ചു, തന്റെ മുസ്ലിമായ സഹോദരന്റെ ഒരാവശ്യം നിർവഹിക്കാൻ ഒരാൾ പരിശ്രമിക്കുന്നുവെങ്കിൽ ആവശ്യം നിറവേറട്ടെ, അല്ലെങ്കിൽ അത് നടക്കാതെ പോവട്ടെ, പരിശ്രമം നടന്നിട്ടുണ്ടോ, അതിനുവേണ്ടി കൂടെ നിന്ന ആ സഹായിയായ മുസ്ലിമായ സഹോദരന്റെ സർവ പാപങ്ങളും അള്ളാഹു പൊറുത്തു കഴിഞ്ഞു. മാത്രവുമല്ല, ആ സഹായിയുടെ ജീവിതത്തിന്റെ ഏടിലേക്ക് അള്ളാഹു തആല രണ്ട് മോചനത്തെ രേഖപ്പെടുത്തി. അതിൽ ഒന്നാമത്തെ മോചനം ബറാഅത്തു മിനന്നാർ, നരകമോചനമാണ്. അതുപോലെ തന്നെ വബറാഅത്തു മിനന്നിഫാഖ്, കപട വിശ്വാസത്തിൽ നിന്നുള്ള മോചനമാണ്. ഈ രണ്ട് മോചനവും അള്ളാഹു നമുക്ക് തരട്ടെ. ഇത് ഒരു സഹായിയായി മറ്റുള്ളവന്റെ ആവശ്യങ്ങളെ കണ്ടറിഞ്ഞ് പെരുമാറുന്നവർക്ക് അള്ളാഹു വെച്ചിരിക്കുന്ന വലിയൊരു ഭാഗ്യമാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നടന്നു പോവാൻ നോക്കി, എന്താ കാര്യം? ഒന്നുമില്ല. ആ വീട്ടിലെ ആ അദ്ദേഹത്തിന്റെ കിണറില് ഒരു ആട് വന്ന് വീണു, അല്ലെങ്കിൽ ഒരു പൂച്ച വീണു, ഒന്ന് കരക്കേറ്റണം, അവിടെ ആരുമില്ല, എന്നെ ഒന്ന് സഹായത്തിന് വിളിച്ചിട്ടുണ്ട്, ആയിക്കോട്ടെ, നടന്നു പോവാൻ നോക്കി. ഒരു മുസ്ലിമായ മനുഷ്യന്റെ ആവശ്യം നിറവേറാൻ വേണ്ടിയിട്ട് നമ്മളാൽ കഴിയുന്ന ഒരു സഹായം, അതിനായി നമ്മൾ സഞ്ചരിക്കുന്ന സഞ്ചാര പദത്തിന് പോലും അള്ളാഹു കൊടുക്കുന്ന സ്ഥാനം ഹബീബ് പഠിപ്പിച്ചു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മമ്മശാ ഫീ ഹാജതി അഖീഹിൽ മുസ്ലിമി കതബല്ലാഹു ലഹു كتب الله بكل خطوة 70 حسنة وكفر عنه 70 سيئة. ഒരു മുസ്ലിമായ സഹോദരന്റെ ആവശ്യം നിറവേറാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് ചൊല്ലുന്ന ഒരു സഹായിയായി, എന്നാൽ ഓരോ ചവിട്ടടിക്കും അള്ളാഹു തആല പ്രതിഫലം രേഖപ്പെടുത്തുകയാണ്. അള്ളാഹു തആല 70,000 വരുന്ന 70 വരുന്ന പാപങ്ങൾ പൊറുക്കുന്നു, 70 നന്മകൾ രേഖപ്പെടുത്തുന്നു. ഒരു ചവിട്ടടിക്ക് 70 നന്മ, 70 പാപം പൊറുക്കുന്നു. എന്നിട്ടോ ഫയും ഖുദിയത് ഹാജതുഹു അലാ യദൈഹി, ഇവൻ അവിടെ ചെന്ന ശേഷമാണ് അവിടെ ആവശ്യം നിറവേറുന്നത് എങ്കിൽ ഹബീബ് പറയാ, ഇവന്റെ എല്ലാ പാപങ്ങളും അള്ളാഹു പൊറുക്കും. ഏതുപോലെ ഒരു പൂർണമായ ഹജ്ജ് കഴിഞ്ഞാൽ കിട്ടുന്ന കൂലി പോലെ, അവന്റെ ഉമ്മ പ്രസവിച്ചപ്പോൾ എത്ര കണ്ടവൻ വിശുദ്ധനായിരുന്നു, അതുപോലെ അവന്റെ പാപങ്ങൾ പൊറുക്കും. ഇനി ആ ആവശ്യം നിറവേറുന്നോടത്ത് ഇവന് മരണം സംഭവിച്ചു പോയാൽ അള്ളാഹുവിന്റെ ഹബീബ് പറയാ, ഹിസാബില്ലാതെ സ്വർഗത്തിലേക്കും പോവാം. ഇതാണ് ഒരാളെ സഹായിക്കുന്നതിൽ ഇന്ന് പാറവെക്കലാണ്. ഈ ഹദീസ് ഇമാം തബറാനിയുടെ മുഅ്ജമിൽ നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ സേവനത്തിന് തയ്യാറാവണമെന്നാ ഖുർആൻ പറഞ്ഞത്. നിങ്ങൾ സേവനത്തിന് തയ്യാറാവണം. യാ അയ്യുഹല്ലദീന ആമനുസ്ബിറു വസബിറു വറബിതു വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ. സൂറത്തു ആലു ഇംറാൻ അവസാനിക്കുന്നത് ഇത് പറഞ്ഞുകൊണ്ട്, സത്യവിശ്വാസികളെ ഇസ്ബിറു, നിങ്ങൾ ക്ഷമിക്കണേ, വസാബിറു, പരസ്പരം ക്ഷമിക്കാൻ വേണ്ടി പറഞ്ഞേൽപ്പിക്കണേ. നിങ്ങൾക്ക് ക്ഷമ വേണം, മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറഞ്ഞേൽപ്പിക്കണം, മറ്റുള്ളവരെ ക്ഷമ പഠിപ്പിക്കണം. കേട്ടോ, ഇനി പറയുന്നു, വറാബിത്തു, നിങ്ങൾ സേവനത്തിന് തയ്യാറായി നിൽക്കണേ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സേവനത്തിന് വലിയ മഹത്വമുണ്ട്. മറ്റൊരാൾക്ക് സേവനം ചെയ്യാം. പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഇതെല്ലാം പറഞ്ഞ അതേ അർത്ഥത്തിൽ തന്നെ പറയുന്നു, വത്തഖുല്ലാ, തഖ്വയുടെ ഭാഗവും കൂടിയാണ്. അള്ളാഹുവിന് നിങ്ങൾ തഖ്വ ചെയ്യണേ, ലഅല്ലകും തുഫ്ലിഹൂൻ. അപ്പോൾ അത്രത്തോളം വലിയ പ്രാധാന്യമുണ്ട് ഒരാൾക്ക് സഹായം ചെയ്തു കൊടുക്കല്. നമ്മളോടൊരു ഉപദേശം ചോദിച്ചു, നല്ല ഒരു അഭിപ്രായം ചോദിച്ചു, കളങ്കമില്ലാത്തൊരു അഭിപ്രായം പറയാൻ നമുക്ക് കഴിയുമെങ്കിൽ, ഉദാഹരണം, ആ വീട്ടിലൊരു കല്യാണാലോചന നടക്കുന്നുണ്ട്, ഇന്ന പാർട്ടിയാണ്, നിങ്ങൾക്ക് അറിയില്ല അയാളെ കുറിച്ച്, അറിയാം, എന്താ അഭിപ്രായം? അവനൊരു പെടല് പെടട്ടെ, അവനൊന്ന് അതിൻ്റെ അകത്ത് ബുദ്ധിമുട്ടട്ടെ എന്ന് വിചാരിക്കല്ല വേണ്ടത്. നമുക്ക് അറിയാവുന്ന കാര്യം സത്യസന്ധമായി നമ്മൾ
നമ്മളോടൊരു അഭിപ്രായം ചോദിച്ചോടത്ത് കൃത്യമായി നമ്മൾ ഉത്തരം പറയണം. ഹബീബ് പഠിപ്പിച്ചല്ലോ, നിന്റെ മുസ്ലിമായ സഹോദരൻ അവന്റെ ഒരു ആവശ്യത്തിൽ നിന്നോട് ഒരു ഉപദേശം തേടി വന്നാൽ ആ ഉപദേശത്തിൽ നീ കൃത്യമായ മറുപടി കൊടുത്താൽ അള്ളാഹു അത് സ്വീകരിക്കും. എന്നിട്ട് നിനക്ക് അള്ള തരുന്നത് എന്താണെന്നറിയുമോ? നിന്റെയും നരകത്തിന്റെയും ഇടയിൽ ഏഴ് കിടങ്ങ് അള്ളാഹു സ്ഥാപിക്കും. നിനക്ക് അങ്ങോട്ട് പ്രവേശനമില്ല. എങ്ങോട്ട്? നരകത്തിലേക്ക്. ഏഴ് കിടങ്ങിൽ ഒരു കിടങ്ങിന്റെ അകലം റസൂലുള്ള പറയാണ്, ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിലുള്ള അകലം ഏതുപോലെയാണോ അതുപോലത്തെ അകലമായിരിക്കും ഓരോ കിടങ്ങുകളുടെ ഇടയിലുള്ള അകലം. നരകത്തിൽ നിന്നും അത്രയേക്ക് അകലേക്ക് അള്ളാഹു മനുഷ്യനെ മാറ്റി നിർത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി. അപ്പൊ തന്റെ സഹോദരന്റെ ആവശ്യ നിർവഹണത്തിന്റെ സന്ദർഭത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞ് സത്യസന്ധമായ നിലയിൽ അദ്ദേഹത്തോട് ഒരു ഉപദേശം കൊടുത്താൽ ഈ രീതിയിലുള്ള പ്രതിഫലമാണ്. ഇങ്ങനെ അങ്ങ് നോക്കിയാൽ നമുക്ക് തോന്നുന്നുണ്ടോ നമുക്ക് അള്ളാഹു തന്ന നിഅമത്തുകൾ നിലനിൽക്കുമെന്ന്? തോന്നൂല, തോന്നേണ്ട കാര്യമില്ല. അത് ഏത് സമയവും വേണമെങ്കിലും തമാശക്കാണെങ്കിലും പറയും, പണം വരും പോവും. അതങ്ങനെയാണ്. ചക്രം, അതിന് പൊതുവെ പറയാം, ചക്രം കറങ്ങുന്ന സാധന. ഇന്ന് ഇവിടെ ആണെങ്കിൽ അത് വേറെ സ്ഥലത്തേക്ക് കറങ്ങും. ചക്രം സാധാരണ പണത്തിന് പറയാം. അങ്ങനെയാണ് ഹബീബ് പഠിപ്പിച്ചത്, നഅമത്തുകൾ നിലനിൽക്കണമെങ്കിൽ കോരുന്ന കിണറിലെ ഉറവുണ്ടാവും. ഇത് വെറുതെ പറഞ്ഞതല്ല. നഅമത്തുകൾ നിലനിൽക്കണമെങ്കിൽ അതുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരം വേണം. നഅമത്തുകൾ നിലനിൽക്കണമെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാവണം. ഹബീബ് പഠിപ്പിക്കുകയാണ്, ഇന്ന ലില്ലാഹി ഇൻദാ ഖവാമിൻ നഅമ യുഖിറുഹാ ഇൻദഹും മാദാമു ഫീ ഹവായിദിൻ നാസി മാലം യമുല്ലു فإذا ملوا نقلها إلى غيرهم محمد الرسول صلى الله عليه وسلم مهان مرأي محدثين قلت ذلك جننگلك الله تالكالك ما يتسل نعمتك لقلت ذلك ജനങ്ങളുടെ അടുക്കൽ അള്ളാഹുവിന്റെ ചില നിഅമത്തുകൾ അള്ളാഹു കൊടുത്തേൽപ്പിച്ചിരിക്കുകയാണ്. അള്ളാഹു അത് സ്ഥിരപ്പെടുത്തും, സ്ഥിരമായി നിലനിർത്തിക്കൊടുക്കും. മാദാമൂ ഫീ ഹവായിദിന്നാസ്, ആ നിഅമത്തുകൾ കൊണ്ട് ജനങ്ങളുടെ ആവശ്യം നിറവേറുന്നുണ്ടെങ്കിൽ അത് ആരുടെ കയ്യിലാണ് ഇപ്പോൾ ഉള്ളത്? അവർക്ക് അള്ളാഹു അത് നിലനിർത്തി കൊടുക്കും. പിന്നെയോ, അതുകൊണ്ട് അവർ പ്രശ്നമുണ്ടാക്കുന്ന ഉഴപ്പ് കാണിക്കുകയാണ് എങ്കിൽ അള്ളാഹു ആ നിഅമത്ത് അവന്റെ കയ്യിൽ നിന്ന് അടുത്ത ആളുടെ കൊടുക്കും. അതിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളിൽ ആ നിഅമത്ത് നിലനിൽക്കണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ആ നിഅമത്ത് കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാവണം. അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അത്രത്തോളം ആ വിഷയത്തിൽ പ്രാധാന്യം കൊടുത്തത് കൊണ്ടൊക്കെ തന്നെയാണ് സ്വഹാബികളിൽ അൻസാറുകൾ എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗം തന്നെ ഉണ്ടായത്. അൻസാറുകളാണല്ലോ ഏറ്റവും കൂടുതൽ അവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചത്. സ്വന്തം സമ്പത്ത് എത്ര വലിപ്പമുള്ള സമ്പത്താണെങ്കിലും അത് കൃത്യം പകുതിയാക്കി മക്കയിൽ നിന്നും നാടും വീടും കുടുംബവും ഒക്കെ വിട്ടുവന്ന സ്വഹാബി ഹിജറ വന്നപ്പോ ആ സ്വഹാബിക്ക് ഇവിടെ ജീവിക്കാൻ വേണ്ടി താൻ ഏറ്റെടുത്ത ആ സഹോദരന് തന്റെ സർവസമ്പത്തിന്റെയും പകുതി കൊടുത്ത ആ ഉദാര മനസ്സ്, മറ്റുള്ളവന്റെ ആവശ്യങ്ങൾക്ക് എത്ര പ്രാധാന്യം കൊടുക്കണമെന്ന് അൻസാറുകളുടെ ജീവിതം കൊണ്ട് പഠിപ്പിക്കുകയാണ് പരിശുദ്ധ ഇസ്ലാം. നമ്മളൊരാളുടെ ആവശ്യം നിറവേറ്റി കൊടുക്കാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഒരു ആവശ്യം നിറവേറാൻ നമ്മൾ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ ആ ആവശ്യം നടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. സയ്യിദുന അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നമ്മളൊരു ആവശ്യം നടത്താൻ പോവാണെങ്കിൽ അതിന് കൃത്യമായ ഒരു സമയമില്ലാത്തൊരാവശ്യം എന്ന് വെക്കാം. ഇന്ന സമയത്തെ പോവാൻ പറ്റൂ, ഉദാഹരണം തിങ്കളാഴ്ച മാത്രമേ അത് നടക്കുകയുള്ളൂ, അങ്ങനത്തെ ഒരു ദിവസമാണ് ആവശ്യം നടക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഞായറാഴ്ച മാത്രമാണ് ആവശ്യം നടക്കൂ, അങ്ങനത്തെ ഒരു ദിവസത്തിലേ നടക്കൂ എന്നുള്ള കാര്യങ്ങളല്ല. ഏത് ദിവസവും ഒരു ആവശ്യം നടത്താൻ വേണ്ടി നമുക്ക് തെരഞ്ഞെടുക്കാമെങ്കിൽ, ഉദാഹരണം മകളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട ഒരു ആലോചന അന്വേഷണത്തിന് പോവാണ്, അല്ലെങ്കിൽ മകനൊരു പെണ്ണ് ചോദിച്ചു പോവാണ്, അല്ലെങ്കിൽ വീട് പണിയുമായി ബന്ധപ്പെട്ട് ഒരാവശ്യത്തിന് ആദ്യം ഇറങ്ങാം. എന്നാൽ സയ്യിദ അലി റളിയല്ലാഹു അൻഹു പറയുന്നു, അങ്ങനെയെങ്കിൽ ഒരാവശ്യം ഉദ്ദേശിക്കുന്നുവെങ്കിൽ അലി റളിയല്ലാഹു അൻഹു പറയുന്നത് രാവിലെ പോവണം, അതും വ്യാഴാഴ്ച ആവട്ടെ, വ്യാഴാഴ്ച രാവിലെ ഒരാവശ്യത്തിന്
ഇറങ്ങി തിരിച്ചാൽ അത് എളുപ്പമാകും. മാത്രവുമല്ല വല്ല അപ്പൊ ഓതാനുണ്ട് കുറച്ച്. എന്താ ഓതാനുള്ളത്? ഇതാ ഖറജ മിൻ മൻസിലിഹി, വീട്ടിൽ നിന്നും ഇറങ്ങുന്നതിന് മുമ്പ് ഓതണം. ആഖിറ സൂറത്തി ആലു ഇംറാൻ, ആലു ഇംറാനിന്റെ അവസാനത്തെ ആയത്ത് ഓതണം. ഏതായത്? യാ അയ്യുഹല്ലദീന ആമനുസ്ബിറു വസ്വാബിറു വറാബിതു വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ. ആലു ഇംറാന്റെ 200-ാമത്തെ ആയത്ത്. ഈ ആയത്ത് ഒരു വട്ടം ഓതണം. വആയത്തുൽ കുർസി, ആയത്തുൽ കുർസി ഓതണം. വഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, ഇന്നാ അൻസൽനാഹു ഓതണം. അതുപോലെ തന്നെ വഉമ്മുൽ കിതാബി, സൂറത്തുൽ ഫാത്തിഹ ഓതണം. ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഈ നാലെണ്ണം ഓതിയേ പറ്റൂ. ഒന്നിലധികം ഓതാം ആവശ്യത്തിന്റെ വലിപ്പനുസരിച്ച്. എന്നിട്ട് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രിയ സഹാബി പറയാണ്, ഫഇന്ന ഫീഹാ ഹവാഇസ ദുനിയാ വല്ലാഖിറ, ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും എല്ലാ ആവശ്യങ്ങളും നിറവേറാൻ ഖുർആനിൽ നിന്നും ഓതേണ്ടത് ഇവകളാണെന്ന് സയ്യിദുന അലി റളിയല്ലാഹു അൻഹു. അപ്പൊ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അപ്പൊ ജീവിതത്തിൽ ഈ ആയത്തുകളും സൂറത്തുകളും ഒക്കെ നമുക്കും ഉണ്ടാവണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റൊരാളുടെ ആവശ്യം നിർവഹിച്ചു കൊടുക്കുന്നിടത്ത് മഹാന്മാരായ ഉന്നതരായ മഹത്തുക്കളുടെ നിലപാട് തന്നെ നമ്മൾ ചിന്തിപ്പിക്കാം. മഹാനായ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൗത്ര പരമ്പരയിൽ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഹസൻ റളിയല്ലാഹുവിന്റെ മകൻ അബ്ദുല്ല എന്നവര്, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ഭരിക്കുന്ന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളാണ്. ഖലീഫ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ വീട്ടിലേക്ക് ഒരു ആവശ്യം പറയാൻ വേണ്ടിയിട്ട് ചെന്നു. ചെന്ന് വാതിൽക്കൽ നിന്നു, കാരണം ഖലീഫ തിരക്കുള്ള ആളാണ്. ഇത് കണ്ടു മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങള്. അപ്പോൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞു, എന്റെ പൊന്നാര സഹോദര, നിങ്ങൾക്ക് വല്ല ആവശ്യമുണ്ടെങ്കിൽ എന്റെ അടുത്തേക്ക് ഒരു കത്ത് വിട്ടാ പോരായിരുന്നു, അല്ലെ ഒരാളെ പറഞ്ഞയച്ച പോരായിരുന്നോ? എന്റെ വാതിൽക്കൽ ഒരാൾ വന്നിട്ട് ഒരു ആവശ്യം ചോദിക്കുന്നതിനെ ഞാൻ നാണിക്കാണ് എന്റെ റബ്ബിന്റെ മുന്നിൽ. ഞാൻ അങ്ങനെ ഒരു അവസ്ഥ കൊടുക്കാതെ ആളുകളുടെ ആവശ്യം എന്താണെന്ന് അറിഞ്ഞാൽ ഞാൻ അവിടെ പോയി ചെയ്തു കൊടുക്കണം എന്ന ഒരു നിലപാടാണ് എനിക്കുള്ളത്. അതുകൊണ്ട് അങ്ങ് ഒരാളയച്ചാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വിവരം കത്ത് വഴി അറിയിച്ചാൽ മതിയായിരുന്നു, ഞാനത് അങ്ങോട്ട് വന്ന് എന്റെ ആവശ്യമായി ചെയ്തു തരുമായിരുന്നു എന്ന് സയ്യിദുന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന ഖജാ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നിറവേറാൻ നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവൽ പുണ്യമാണ്, പുണ്യമാണ്. തൂബാലിമൻ ലിമൻ ഉഖരിജത്തിൽ ഖൈറു അലാ യദൈഹി വവൈലുൽ ലിമൻ ഉഖരിജത്തി ശർറു അലാ യദൈഹി. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു, എന്തോ ഒരു ഭാഗ്യമാണ്, മംഗളം നേരട്ടെ ആർക്ക്? ജനങ്ങളുടെ ഒരു ആവശ്യം ഇന്നാളുടെ കെയറോഫിൽ നടക്കുന്നുവെങ്കിൽ അയാൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹം പെയ്തിറങ്ങട്ടെ. ജനങ്ങൾക്ക് ഒരു പ്രയാസമുണ്ടായത് ഇന്നാളുടെ കെയറോഫിലാണെങ്കിൽ ആ മനുഷ്യന് അള്ളാഹുവിൽ നിന്നുമുള്ള നാശമുണ്ടാവുമെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നന്മ ഉണ്ടായത് നമ്മുടെ കെയറോഫിലാണെങ്കിൽ, ഉദാഹരണം നമ്മുടെ നാട്ടിൽ ഒരു കുടിവെള്ള പദ്ധതി വന്ന് നമ്മുടെ കെയറോഫിലാണെങ്കിൽ അതിന് പണം തന്നെ വേണ്ട, സ്വാധീനമാവാം. ജനങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ പാതിരാവിൽ വെളിച്ചമേകാൻ ഒരു വഴിവിളക്ക് വന്നത് നമ്മുടെ ശ്രമം കൊണ്ടാണെങ്കിൽ സ്വാധീനം മതി, പണം വേണ്ട. നമുക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാവാൻ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. മഹാന്മാരുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് ഇത്തരം വിഷയങ്ങളിൽ നമുക്ക് പഠിക്കാനും പകർത്താനുമുണ്ട്. ലാ തഖ്തഅന്ന ആദത ലിഹ്സാനി അന്ന ഹദി മാദും തഖ്ദിറു വൽ അയ്യാമു താറാതുൻ വദ്കുർ ഫളീലത സുനഇല്ലാഹി ഇദ് ജുഇലത ഇലൈക ലാലക ഇൻദന്നാസി ഹാജാതു. പടച്ചോനെ ചിന്തിപ്പിക്കുന്ന ഒരു കവിത, മഹാനായ ചിന്തകനായ ഒരു കവി പറയുകയാണ്, ഒരാൾക്കും നീ ചെയ്യുന്ന നന്മ ആ പതിവ് തെറ്റിക്കണ്ട, ആ നന്മ അങ്ങനെ തുടരട്ടെ. മാതും തഖ്ദീർ, നിനക്ക് കഴിയുന്നോടത്തോളം കാലം ഒരാൾക്കൊരു നന്മ. ഉദാഹരണം, നമ്മുടെ കിണറിൽ നിന്ന് അയൽവക്കക്കാരൻ വെള്ളം എടുക്കുന്നുണ്ട്, നിനക്കതിൽ വിരോധമല്ല, അവൻ എടുക്കുന്നത് കൊണ്ട് ഒരു ചെറിയ ടൈറ്റ് അവസാന ഭാഗത്ത് നിനക്ക് വരും, നിന്റെ കുടുംബത്തിന് വരും വെള്ളത്തിന്റെ കാര്യത്തില്.
പക്ഷെ തടയണ്ട, നിനക്ക് കഴിയുന്ന കാലത്തോളം ഒരു നന്മ ചെയ്യാൻ നിനക്ക് കഴിയുമെങ്കിൽ അതിന്റെ പതിവ് ഉണ്ട് എങ്കിൽ അത് തുടർന്നോട്ടെ, തടസ്സം നിൽക്കണ്ട. വല്ലയ്യാമു താറാത്തുൻ, കാരണം ഇന്നത്തെ അവസരം നാളെ കിട്ടിക്കൊള്ളണമെന്നില്ല. ദിവസങ്ങൾ വ്യത്യസ്തമാണ്, ദിവസങ്ങൾ വ്യത്യസ്ത അവസരങ്ങളാണ്. ഈ അവസരം നാളെ നിന്റെ കെറോഫിൽ ഒരു നന്മ സംഭവിക്കാൻ നിനക്കായി കിട്ടണമെന്നില്ല. അതുകൊണ്ട് ജനങ്ങൾക്ക് കിട്ടുന്ന ഉപകാരത്തിന് ഒരു പതിവ് നിന്റെ കെറോഫിൽ ഉണ്ടെങ്കിൽ അത് നീ തടസ്സമായി നിൽക്കേണ്ട. അതിന് ഇഹ്സാൻ എന്ന പ്രയോഗമാണ് ഇവിടെ ഉള്ളത്. ഇഹ്സാൻ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ മഹാനായ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി ദുറുൽ മൻസൂറിൽ, അതുപോലെ തന്നെ മഹാനായ ഇമാം മാലൂസി റൂഹുൽ മഅാനിയിൽ പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നഹ്ലിന്റെ 90-ാമത്തെ ആയത്തിന് വ്യാഖ്യാനം കൊടുക്കുന്നിടത്ത് ഈസാ അലൈഹിസ്സലാത്തു വസലാം പഠിപ്പിക്കുന്ന ഒരു തത്വമുണ്ട്, ഇഹ്സാൻ, നന്മ ചെയ്യുക എന്നതിന്റെ വ്യാഖ്യാനം, നിർവചനം ഈസാ നബി പഠിപ്പിച്ചത് ഈ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നത് കാണാൻ കഴിയും. ഈസാ നബി പഠിപ്പിച്ച ഇഹ്സാൻ, നന്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഈസാ നബി കൊടുത്ത അർത്ഥം, ആ മഹാൻ പഠിപ്പിച്ച അർത്ഥം, ഇന്നമൽ ഇഹ്സാനു അൻ തുഹ്സിന ഇലാ മൻ അസാഅ ഇലൈക, നിനക്ക് ഇങ്ങോട്ട് ഉപദ്രവം ചെയ്യുന്നവനെ അങ്ങോട്ട് സഹായിക്കലാവുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു സഹായം എന്ന് പറയുന്നത്. ഒരാളെ സഹായിക്കുക, ഒരാൾക്ക് നന്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിന്നെ ഇങ്ങോട്ട് ഉപദ്രവിച്ച ആളെ നീ സഹായിക്കുമ്പോഴാണ്. അല്ലാതെ നിന്നെ ഇങ്ങോട്ട് സഹായിച്ച ആളെ അതേ അളവിൽ നീ അങ്ങോട്ട് സഹായിക്കുക എന്നത് ശരിക്കും അത് ഇഹ്സാൻ എന്നതിന് പറയാൻ പറ്റൂല. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ ഒരു നന്മ ചെയ്തു കൊടുക്കുക, ഒരു ഗുണം ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നിന്നെ ഉപദ്രവിച്ചാക്കുന്ന ഒരു ഉപദ്രവം മറന്നിട്ട് അങ്ങോട്ട് സഹായിക്കുന്ന സഹായത്തിന് ഒരു നന്മ ചെയ്യൽ എന്ന് പറയലാവൂ എന്ന് സയ്യിദുന ഈസ. അങ്ങനത്തെ ഒരു നന്മ ചെയ്യൽ നിനക്ക് പതിവായി കിട്ടുന്നുവെങ്കിൽ ആ പതിവിന്റെ അവസരങ്ങൾ കളയാതെ നിനക്ക് കഴിയുന്നോടത്തോളം കാലം അത് തുടരട്ടെ എന്ന് കവി പറയുകയാണ്. കാരണം വല്ലയ്യാ മുതാറാത്തുൻ, ഓരോ ദിവസവും അവസരം എന്ന് പറയുന്നത് മാറി മാറി വന്നുകൊണ്ടിരിക്കാം. അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിലെ ചിന്തനീയമായ വിചിത്രതയെ നീ ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? നിന്റെ കെയറോഫിലാണ് ഇന്ന് ഇവിടെ ഒരുപാട് സഹായങ്ങൾ മറ്റുള്ളവർക്ക് കിട്ടുന്നതെങ്കിൽ അസഹായം സ്വീകരിക്കുന്ന ആളുകളിൽ നീ ഇല്ലല്ലോ. പടച്ചോ നിനക്ക് ചെയ്ത അനുഗ്രഹമല്ലേ അത്? നീ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ ഒരു 50,000 രൂപ കൊണ്ട് ഒരു പാവപ്പെട്ടവന്റെ ആശുപത്രിയുടെ കാര്യം നടക്കുമെങ്കിൽ ആ ആശുപത്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രയാസത്തിൽ ആ രോഗി നീ അല്ലല്ലോ എന്നത് അള്ളാഹ് നിനക്ക് ചെയ്തൊരു അനുഗ്രഹമല്ലേ? നീ എന്താ അത് ചിന്തിക്കാത്തത്? വദ്കുർ ഫളീലത സുനഇല്ലാഹി ഇദ് ജുഇലത് ഇലൈക ലാലക ഇൻദ നാസി ഹാജാതുൻ. നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടൊരു പക്ഷേ ജനങ്ങളുടെ മുന്നിലേക്ക് നിന്റെ ആവശ്യം പറഞ്ഞു പോകേണ്ട ഒരു അവസ്ഥ വരാതെ അള്ളാഹു നിന്നെ സംരക്ഷിക്കുമെന്ന ഒരു സൂചനയാണ് മഹാനായ കവിശ്രേഷ്ഠൻ നമ്മുടെ മുന്നിൽ ഇതിലൂടെ പാടിയറിയിക്കുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സ്, അവരെ നമ്മുടെ ശരീരത്തിന്റെ ഭാഗമാണ് എന്ന രീതിയിൽ സ്നേഹിച്ച് ചേർത്ത് നിർത്താനുള്ള ഒരു മനസ്സ് ഉണ്ടാവുക എന്നത് ഒരു മൂമിനിന്റെ ലക്ഷണമാണ്. പാരസ്പര്യ ബോധവും ഐക്യവും സ്നേഹവും പരസ്പര സഹകരണവും സത്യവിശ്വാസത്തിന്റെ ഏറ്റവും വലിയ മർമ്മഭാഗമാണ്. അതിലേക്കൊരു പരിശ്രമം നമുക്കാവാം. ഒരു ആവശ്യം നിറവേറാൻ, ദുനിയാവിന്റെ ആഖിറത്തിന്റെ ഏത് ആവശ്യവും നിറവേറാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ ഖുർആനിലുള്ള രഹസ്യമായ 4 ഭാഗങ്ങളുണ്ട്. ആ 4 ഭാഗങ്ങളിൽ നമ്മുടെ ഒരു ആവശ്യം നിറവേറാൻ നമുക്ക് സ്ഥിരമായി പാരായണം ചെയ്യാം. ഉദാഹരണം, ഒരു വീട് വിറ്റുപോകണം, അല്ലെങ്കിൽ നമ്മുടെ മകളുടെ വിവാഹം നടക്കണം. ഖുർആനിൽ നിന്നും ഈ രഹസ്യമായ ഭാഗം നമുക്ക് പാരായണം ചെയ്യാൻ കഴിയും. സൂറത്തു ആലു ഇംറാനിന്റെ അവസാനത്തെ ആയത്ത്, ആയത്തുൽ കുർസി, ഇന്ന അൻസൽനാഹു സൂറത്ത്, സൂറത്തുൽ ഫാത്തിഹ, ഇത് പാരായണം ചെയ്തുകൊണ്ടൊരു ആവശ്യത്തിലേക്ക് ഇറങ്ങിയാൽ അള്ളാഹു ആ ആവശ്യം നമുക്ക് നിറവേറ്റി തരും. ഇവിടെ ഉദ്ധരിച്ചിട്ടുള്ള എല്ലാ ഉദ്ധരണികളും മിക്കവാറും ഇമാം ഗസ്സാലിയുടെ മുകാശഫത്തുൽ ഖുലൂബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നിന്നാണ്. അല്ലാഹു നമ്മുടെ അറിവിൽ ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ഇൻഷാഅല്ലാഹ് 3 സലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അള്ളാഹുവെ, ഞങ്ങളെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ.
അറിഞ്ഞ് ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ അല്ലാ. ഞങ്ങളോട് കരുണ ചെയ്യണേ തമ്പുരാനെ. ദുആ കൊണ്ട് വസിയത്ത് ഏൽപ്പിച്ച പലരുമുണ്ട് തമ്പുരാനെ. പ്രത്യേകിച്ച് റബ്ബെ മക്കളുടെ സ്വഭാവ ശുദ്ധിക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞ് പല സഹോദരിമാരും ഏൽപ്പിച്ചിട്ടുണ്ടല്ലാ. ഞങ്ങളുടെ ക്ലാസ്സിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന പലരും റബ്ബെ പലതും പറഞ്ഞ് ദുആക്ക് വസിയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. ആ സഹോദരിയുടെ മക്കളുടെ കാര്യത്തിൽ റബ്ബെ നീ ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാ. അവരുടെയും ഞങ്ങളുടെയും മക്കൾക്ക് നീ നല്ല ബുദ്ധിയും ഹിദായത്തും നിലനിർത്തണേ അല്ലാ. നിന്റെ ഇസ്തിഖാമത്തിന്റെ മാർഗത്തിൽ ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ റബ്ബേ, ഒരു പ്രിയ സഹോദരൻ ഉദര സംബന്ധമായ രോഗം, അദ്ദേഹത്തിന് ഉദരത്തിൽ ബാക്ടീരിയ സംബന്ധമായ ഒരു പ്രയാസം എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. ഇപ്പോഴും അദ്ദേഹത്തിന് അത് ഈ വർഷവും വന്നിട്ടുണ്ട്. അല്ലാഹുവേ നീ ശിഫ കൊടുക്കണേ തമ്പുരാനെ. പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. ഈ പരിപാടിയിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരു സഹോദരനാണ്. അല്ലാഹുവേ നീ ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ പ്രവാസികളായ പല സഹോദരന്മാരും സുഹൃത്തുക്കളും പലതും പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവർക്ക് നീ എല്ലാം നിറവേറ്റി കൊടുക്കണേ തമ്പുരാനെ. നമ്മുടെ കുടുംബങ്ങളിൽ ഐശ്വര്യം നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. ഞങ്ങളെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. ഞങ്ങളുടെ അറിവിലും ഞങ്ങളുടെ അമലിലും നിന്റെ പൊരുത്തം നൽകണേ അല്ലാ. ഞങ്ങളിൽ നിന്നും മരിച്ചവരുടെ കബർ നീ സ്വർഗമാക്കണേ അല്ലാ. തെറ്റുകുറ്റങ്ങൾ അവർക്കും ഞങ്ങൾക്കും നീ മാപ്പാക്കണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بفضلي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله